3-2 ഇതായിരുന്നു 2016 ഇടുക്കിയുടെ രാഷ്ട്രീയ ചിത്രം. 3 സീറ്റ് LDF, 2 സീറ്റ് UDF. എന്നാൽ പിന്നീട് ജോസ് കെ മാണി പക്ഷം LDFലേക്ക് പോയി. അപ്പോൾ അത് 4-1 മാറി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രചാരണം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഗീതാഞ്ജലി നമുക്ക് തൊടുപുഴയിൽ നിന്ന് തുടങ്ങാം. തൊടുപുഴ ജോസഫിൻ്റെ തട്ടകം, അവിടെ എന്തെങ്കിലും ഒരു അത്ഭുതത്തിന് ഇത്തവണ സാധ്യതയുണ്ടോ? അത്ഭുതത്തിന് അങ്ങനെ ഒരു സാധ്യതയില്ല, തീരെയില്ല. അങ്ങനെ പറയാൻ കാര്യം, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ 2016 നിയമസഭയിൽ എത്തിയത് പി ജെ ജോസഫാണ്. 45,587 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്, ചെറിയ ഭൂരിപക്ഷമല്ല. അതായത് 50,000 അടുത്ത് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം. അങ്ങനെ ഒരിടത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട്, അതെ, അന്ന് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ആ സമയത്ത് 500,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരിടത്ത് ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാൻ പറ്റും, കാരണം ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ജോസഫിന്റെ സ്വന്തം അനുയായി ആയിരുന്ന ഒരാൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻകൈ എടുത്തിരുന്ന പ്രൊഫസർ കെ എ ആന്റണി. നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം കേരള കോൺഗ്രസിൽ നിന്ന് ഒരു വോട്ട് ഡിവിഷൻ ഉണ്ടായിക്കൂടെ. പക്ഷേ ജോസഫിന്റെ തട്ടകമാണ് കേരള കോൺഗ്രസ്. എമ്മിന് സ്വാധീനം ഉണ്ടെന്ന് പറയുമ്പോഴും ഇദ്ദേഹം ഇപ്പം കെ എ ആന്റണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ പി ജെ ജോസഫിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ആളാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പി ജെ ജോസഫിൻ്റെ തട്ടകം അല്ല, അതൊരു കോട്ട എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം ഒരു വട്ടം അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ഇത്തവണ അവിടെ ഒരു അപ്പർ ഹാൻഡ് പി ജെ ജോസഫിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. NDA ഒരു സാധ്യത എങ്ങനെയുണ്ട് അവിടെ? NDA BJP സ്വാധീനമുള്ള സ്ഥലമാണ് തൊടുപുഴ. 8 കൗൺസിലർമാരുണ്ട് തൊടുപുഴ നഗരസഭയില്. തീർച്ചയായിട്ടും മണക്കാട് പഞ്ചായത്തൊക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ BJP നല്ല സ്വാധീനമുണ്ട്. പക്ഷേ അവിടെ ഇത്തവണ യുവമോർച്ച നേതാവ് പി ശ്യാമരാജാണ് മത്സരിക്കുന്നത്. കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ, അതെ അതെ, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. ഇടുക്കി ജില്ലയിൽ അങ്ങനെയുണ്ട്, യുവാക്കളുടെ ഒരു പ്രതിനിധിയായിട്ട് കണക്കാക്കാം. വോട്ട് അവർക്കും കൂടും, ഷുവറാണ്. തീർച്ചയായിട്ടും വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട്. ഫാക്ടറായി NDA വരുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും നമുക്ക് ഒന്ന് ഉറപ്പിക്കാം, ഭൂരിപക്ഷം ജോസഫിന്റെ കുറയാനാണ്. ഭൂരിപക്ഷം കുറയാൻ സാധ്യതയാണ്, പക്ഷെ ഒരു വിജയ സാധ്യത തന്നെയുള്ള സാധ്യതകളാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കാം. അടുത്തേതാ? അടുത്ത ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇടുക്കിക്കാർക്ക് ഉള്ള ഒരേ ഒരു മന്ത്രി ഉള്ള സ്ഥലമാണ് ഉടുമ്പൻചോല. മണിയാശാൻ മണിയാശാൻ ഒരു ചെറിയ വേണമെങ്കിൽ ഒരു പഴയ കണക്ക് തീർക്കാമെന്നൊക്കെ പറയാം. കാരണം 25 കൊല്ലം മുമ്പ് കന്നി അംഗത്തിലെ MM മണിയെ പരാജയപ്പെടുത്തിയ EM അഗസ്ത്യാണ് ഇത്തവണത്തെ കാൻഡിഡേറ്റ് കോൺഗ്രസിന്റെ. അപ്പോൾ കോൺഗ്രസിന് ഒരു പരാതി ഉണ്ടെന്ന് വെച്ചാൽ ജില്ലയിൽ നിന്ന് കോൺഗ്രസിന്റെ MLAമാരൊന്നുമില്ല. അപ്പോൾ അതൊരു അതന്നെ അപ്പോൾ അതൊരു അഭിമാന പോരാട്ടമാണ്. ആ സമയത്ത് EM അഗസ്ത്യയാണ് കാൻഡിഡേറ്റായിട്ട് വരുന്നത്. ശേഷം അദ്ദേഹം രണ്ടുവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് മത്സരിച്ചില്ല, അതിനുശേഷം വീണ്ടും വരും. ഇപ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും ആദ്യഘട്ടത്തിൽ കേൾക്കാത്ത പേര് അദ്ദേഹത്തിന്റെ അവസാന നിമിഷം, ഏറെക്കുറെ അവസാന സമയത്താണ് വരുന്നത്. സാമുദായിക സമവാക്യം എല്ലാം കൂടെ നോക്കിയതായിരിക്കാം. അവിടെയും കഴിഞ്ഞ തവണ ഈ BDJS NDA ഒരു ഘടകകക്ഷി ആയതിനു ശേഷം ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലമല്ല ഉടുമ്പൻചോല. തൊടുപുഴ നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്, ഉടുമ്പൻചോലയിലും ഉണ്ട്. BDJS നന്നായിട്ട് വോട്ട് പിടിച്ച സ്ഥലം. BDJS ആണോ അവിടെ? അതെ അതെ, ഇത്തവണയും BDJS ആണ്. സന്തോഷ് മാധവനാണ് അവിടെ NDA സ്ഥാനാർത്ഥി. നല്ല മത്സരമാണ്, നല്ല മത്സരമാണ്. തീർച്ചയായിട്ടും അതെ അതെ, കാരണം കഴിഞ്ഞ തവണ 1,109 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു MM മണിക്ക് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം അത്രയും കാലം നമ്മളിങ്ങനെ വിവാദ പ്രസ്താവനകൾ, പരാമർശങ്ങൾ ഇതൊക്കെയായിരുന്നു. തീർച്ചയായിട്ടും ദീർഘകാലം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഉടുമ്പൻചോല ഗ്ലാമർ മണ്ഡലമാണ്, ഗ്ലാമർ പോരാട്ടമാണ്. പഴയ എതിരാളികളാണ് മണിയാശാനും. തീർച്ചയായിട്ടും ടൈറ്റ് മത്സരമായിരിക്കും. അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. അടുത്ത മണ്ഡലം എന്ന് പറയുമ്പോൾ ഇടുക്കി. ഇടുക്കി പൊരിഞ്ഞ പോരാട്ടം, പൊരിഞ്ഞ പോരാട്ടം, ഒരു സംശയവും വേണ്ട. കാരണം ഫ്രാൻസിസ് ജോർജും റോഷി അഗസ്റ്റിനും ചേരി മാറിയിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ. അതന്നെ, എതിരാളികൾ മാറിയിട്ടില്ല, പോരാ മുന്നണികൾ മാറുന്നു. വളരെ പരിചിതരാണ്, ദീർഘകാലം വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഇടുക്കിക്കാരൻ നോക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ അവർക്ക് ഇരുത്തിയൊന്ന് ചിന്തിക്കാവുന്ന സാഹചര്യമാണ്. അദ്ദേഹം 5-ാം ടേബിളിലാണ് മത്സരിക്കുന്നത്. റോഷിയുടെ ഒരു തട്ടകത്തിലാണ്. ജോസഫിന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജില്ലയിൽ പോരാട്ടം നടക്കുന്ന രണ്ടാമത്തെ സ്ഥലം, ഒന്നിപ്പോ തൊടുപുഴ, രണ്ടാമത് ഇവിടെ ഇടുക്കിയിൽ. അപ്പൊ ഈ ഇടതുപക്ഷത്തായിരുന്ന കാലത്തും പി ജോസഫിന് ജയിക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ് ഇടുക്കി.
ജോർജിന്റെ മകനാണ്. നല്ല മത്സരം, തീപാർന്ന പോരാട്ടമാണ്. 9333 വോട്ടായിട്ടുള്ള കഴിഞ്ഞ തവണ റോഷി വിജയിച്ചതെങ്കിൽ ഇത്തവണ ആർക്കാണ് ഭൂരിപക്ഷം, എത്രയാണ് ഭൂരിപക്ഷം? വളരെ ക്ലോസ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലം. അഡ്വക്കേറ്റ് സംഗീത ശ്രീനിവാസനാണ്, ബി ഡി ജെ എസിന്റെ കാൻഡിഡേറ്റ് ആണ്. നല്ല വോട്ട്. മറ്റ് രണ്ട് മണ്ഡലങ്ങൾ നമ്മൾ കണക്കൂട്ടുന്ന അപേക്ഷിച്ച് അത്രത്തോളം ഇവര് തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടം തന്നെയാണ്. പോരാട്ടമാണ്. പിന്നെ ഒരു മണ്ഡലം കൂടെ, പീരുമേട് എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞ തവണ സിറിയക് തോമസിന് ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതിന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ഒരു മണ്ഡലമാണ്. ബിജിമോളും 314 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പീരുമേട്ടിൽ വിജയിക്കുന്നത്. അതന്നെ ഒരു കൈപ്പാട് അകലെയായി പോയി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് ഇത്തവണ, സിറിയക് തോമസ് തന്നെയാണ് പീരുമേട്ടിലെ കാൻഡിഡേറ്റ്. അഞ്ഞു പിടിച്ചാൽ കിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ബിജിമോളില്ല, ബിജിമോൾക്ക് പകരം വാഴൂർ സോമനാണ് സി പി ഐയുടെ കാൻഡിഡേറ്റ്. അത് നാട്ടിലുള്ള ആളാണ്, തോട്ടം മേഖലയിലെ നേതാക്കളാണ് ഇവർ രണ്ടുപേരും. സ്വാധീനമുണ്ട്. അപ്പൊ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ ഇരുവർക്കും അറിയാം. ഒരുപക്ഷെ ഇടുക്കിയിൽ കോൺഗ്രസിന് ഒരു വിജയം കിട്ടാമെങ്കിൽ കിട്ടാവുന്ന സീറ്റ്, ഏറ്റവും ഒരു ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന സാധ്യത കൂടുതലുള്ള മണ്ഡലം പീരുമേടാണ്. എൽഡിഎഫിനെ സംബന്ധിച്ച് അവർക്ക് നിലവിൽ സിപിഐക്ക് സിപിഐക്ക് ജില്ലയിലെ ഏക സീറ്റാണ്, അവിടെ മാത്രമാണ് മത്സരിക്കുന്നത്. രണ്ട് കൂട്ടർക്കും അഭിമാന പോരാട്ടമായിട്ടുള്ള സ്ഥലമാണ് പീരുമേട്. കോൺഗ്രസ് പക്ഷെ കോൺഗ്രസിൽ അവിടെ ഈ റോയ് കെ പോലോസ് ഒക്കെ ആ ഒരു സമയത്ത് ആ ഒരു സീറ്റിനെ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യം സ്ഥാനാർത്ഥി തീരുമാനിക്കപ്പെട്ടില്ല, പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടില് പരസ്യമായി പ്രതിഷേധ യോഗം ചേരുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇല്ല, ഇതുവരെ പിന്നീട് പൊട്ടലും ചേറ്റ് പരസ്യം ഇവിടെ പുറത്തേക്കുന്നിട്ടില്ല. മതി അതന്നെ. അപ്പൊ ആ 314 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ ആയിട്ട് അവർക്ക് രണ്ട് കൂട്ടർക്ക് ഇരിക്കുകയാണ്. ഭൂരിപക്ഷം കൂട്ടിയേ പറ്റൂ വാഴൂർ സോമന്, അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ മറ്റു മണ്ഡലങ്ങൾ നമ്മൾ അങ്ങനെ പരിശോധിച്ചില്ലെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ലീഡ് ഈ പീരുമേട് എടുത്ത് നോക്കിയാൽ നേരെ അടിച്ച് എൽഡിഎഫിന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ തവണ? ഓക്കെ, അപ്പോ അതും വേണമെങ്കിൽ അനുകൂല ഘടകം. അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ LDFനാണ്, 12512 വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോ ഈ ലോക്സഭയിൽ ശരിക്കും പറഞ്ഞാൽ ഡീൻ കുര്യാക്കോസ് കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. അന്നേരം ഈ കോൺസ്റ്റിറ്റ്യൻസി എല്ലാവരുടെ കൂടെ നിന്നു, എല്ലാം അതെ, എല്ലായിടത്തും 10,000+ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. രാഹുൽ ഇടതുപക്ഷത്തേക്ക് വന്നപ്പം പക്ഷേ ഇടുക്കിയിൽ പല പഞ്ചായത്തും LDFന് കിട്ടി, അങ്ങനെ കുറെ അഡ്വാൻറ്റേജ്. ശരിക്കും നല്ല ഫൈറ്റാണ് ഇടുക്കിയിൽ. ഈ 3-2 എന്നുള്ള ഇക്വേഷൻ ഇനി ഒന്നുകൂടി ഉണ്ട്, ഞെട്ടിപ്പിക്കും. ദേവികുളം, ദേവികുളം മണ്ഡലം നമ്മൾ നോക്കിയില്ല. അതന്നെ, അഞ്ചാമത്തെ മണ്ഡലമാണ് ഇടുക്കിയിലേത്, ദേവികുളമാണ്. ദേവികുളം ശ്രദ്ധയിൽപ്പെടാൻ ഒരു കാര്യമുണ്ട്, NDA കാൻഡിഡേറ്റിന്റെ പത്രിക തള്ളിയ മണ്ഡലമാണ്. ഇപ്പൊ ഉണ്ട്, പക്ഷെ അത് സ്വതന്ത്രനാണ്. അദ്ദേഹത്തിനാണ് NDA പിന്തുണ കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രധാന ആദ്യം കൊടുത്തിരുന്ന AIDMKയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു NDAക്കുണ്ട്. തമിഴ് വോട്ടുകൾ ജില്ലയിലുള്ള വരുന്ന മണ്ഡലമാണ്, അവിടെ നിർണായകമാണ്. അപ്പൊ ഡി രാജയാണ് അവിടെ LDFന്റെ കാൻഡിഡേറ്റ്, കുമാറാണ് തുടർച്ചയായി തോറ്റ സീറ്റ്. അതന്നെ, എസ് രാജേന്ദ്രൻ രണ്ടുപേരും മാറി, രണ്ട് പുതുമുഖങ്ങളാണ്. അപ്പോ അവിടെ എന്താകും, കാരണം പുതുമുഖങ്ങളുടെ പോരാട്ടമാണ് ദേവികുളത്. ദേവികുളത്തെ ചിത്രവും ഈ പറഞ്ഞ പോലെ നല്ല ക്ലോസ് ഫൈറ്റ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇടുക്കിയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3-2 എന്നുള്ള ഇക്വേഷനിൽ UDF അവകാശപ്പെടുന്നത് 5-0 ആണ്. DCC പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ 5-0 എന്നുള്ള ഇതൊരു എന്താ പന്തായം വെച്ച് നമുക്ക് പിന്നെ അതുപോലെ തന്നെ അഭിപ്രായ സർവേകളെ ഒന്നും അത്ര കണ്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പം EM അഗസ്തി പറഞ്ഞിട്ടുണ്ട്, മണി വിജയിക്കുകയാണെങ്കിൽ തലമുണ്ടനം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും പ്രഖ്യാപനമുണ്ട്. ആരാണ് തലമുണ്ടനം ചെയ്യേണ്ടി വരിക നമുക്ക് കണ്ടറിയാം. May 2 ഏതായാലും ഈ 3-2 എന്ന ഇക്വേഷനിൽ നിന്ന് UDF പ്രതീക്ഷിക്കുക, ഈ UDF 3 LDF 2
എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നാലേ ഉള്ളൂ. എൽ ഡി എഫിനെ സംബന്ധിച്ച് തൊടുപുഴ ഒഴിച്ച് ബാക്കിയെല്ലാം പിടിക്കാം, ഏറിയാൽ ഈ 3-2 നിലനിർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം. ഇതാണ് ഇടുക്കിയിലെ ഇരു മുന്നണികളുടെയും പ്രതീക്ഷ.